പാലക്കാട് ധോണിയിൽ നിന്നും പിടികൂടിയ പിടി സെവന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതായി വനം വകുപ്പ്. ധോണിയിലെ കുങ്കിയാനകളുടെ പരിശീലന ക്യാമ്പിൽ കഴിയുന്ന ആനയുടെ വലതു കണ്ണിനാണ് കാഴ്ചയില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചതാ. എയർഗണ്ണിലെ പെല്ലറ്റ് കൊണ്ടതാവാം ആനയുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന വിലയിരുത്തലിലാണ് വനം വകുപ്പ്. പാലക്കാട് ധോണിയിൽ നിന്നും കഴിഞ്ഞ ജനുവരി 22-നാണ് പാലക്കാട് ടസ്കർ എന്ന PT7 മയക്ക് വെടിവെച്ച് പിടികൂടിയത്. PT7 പിടികൂടുമ്പോൾ തന്നെ വലതു കണ്ണ് കാഴ്ചക്കുറവുണ്ടായിരുന്നു. ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞയാഴ്ച ധോണിയിലെത്തി ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. അപ്പോഴാണ് വലത് കണ്ണിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. വനത്തിനുള്ളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ണിൽ കമ്പ് തട്ടിയതോ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയപ്പോൾ എയർഗണ്ണിലെ പെല്ലറ്റ് കൊണ്ടതോ ആയിരിക്കാം കാഴ്ച നഷ്ടപ്പെടാൻ കാരണം എന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ആനയുടെ കണ്ണിന് ചികിത്സ നൽകിയിരുന്നെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ആനയ്ക്ക് തുടർ ചികിത്സ ആവശ്യമാണെന്നും വനം വകുപ്പ് വിദഗ്ധ സമിതി അറിയിച്ചു. നിലവിൽ പാപ്പാന്മാർ ആനയുടെ ഇടതുവശത്ത് നിന്നാണ് ഭക്ഷണവും വെള്ളവും നൽകുന്നത്. ആനയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂട്ടിലടച്ചതിന്റെ പിറ്റേന്ന് മുതൽ തുള്ളിമരുന്ന് നൽകി വരുന്നുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആനയ്ക്ക് പൂർണ്ണതോതിൽ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമെന്നും ഡോക്ടർ അരുൺ സക്രയുടെ സഹായം തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. PT7 കാര്യത്തിലാണെങ്കിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ആന ഇപ്പോൾ കൂട്ടിലാണുള്ളത്. കൂട്ടിൽ നിന്നും പുറത്തിറക്കി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അതിൻ്റെ കാഴ്ച പൂർണ്ണമായും കുറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. ആനയെ പരിശീലിപ്പിച്ച് കുങ്കിയാനയാക്കാനായിരുന്നു തീരുമാനം. ഇതനുസരിച്ച് കഴിഞ്ഞ 6 മാസമായി ആനയെ ചട്ടം പഠിപ്പിച്ച് വരികയായിരുന്നു. പാപ്പാന്മാരുമായി ഇണങ്ങിയെങ്കിലും ആനയെ കൂട്ടിൽ നിന്നും പുറത്തിറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 20 വയസ്സ് മാത്രം പ്രായമുള്ള ആനയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് ഗൗരവത്തോടെയാണ് വനം വകുപ്പ് കാണുന്നത്. ഇർഫാൻ ഇബ്രാഹിം സേട്ട്, കൈരളി ന്യൂസ്, പാലക്കാട്.